ഒന്ന് മക്കബായർ ഒൻപതാം അധ്യായം യൂദാസിന്റെ മരണം. നിക്കാനോറും സൈന്യവും യുദ്ധത്തിൽ പരാജിതരായി എന്നറിഞ്ഞപ്പോൾ ദമേത്രിയൂസ് ബക്കിദെസിനെയും അൽക്കിമൂസിനെയും യൂദാദേശത്തേക്ക് വീണ്ടും അയച്ചു. തന്റെ ദക്ഷിണ പാർശ്വസേനയെയും അവരോട് കൂടെ വിട്ടു. അവർ ഗിൽഗാലിലേക്കുള്ള വഴിയിലൂടെ പോയി മെസാലോത്തിനെതിരെ അർബേലായിൽ പാളയമടിച്ചു. അത് കൈവശപ്പെടുത്തി അനേകം പേരെ വധിച്ചു. 152 ആണ്ട് ഒന്നാം മാസം അവർ ജെറുസലേമിനെതിരെ പാളയമടിച്ചു. അനന്തരം അവർ 20,000 ഭടന്മാരോടും 2,000 കുതിരപ്പടയാളികളോടും കൂടെ അവിടെ നിന്ന് ബെരയായിലേക്ക് നീങ്ങി. അപ്പോൾ യൂദാസ് 3,000 ധീരയോദ്ധാക്കളുമായി എലാസായിൽ പാളയമടിച്ചിരിക്കുകയായിരുന്നു. ശത്രുസൈന്യത്തിന്റെ സംഖ്യാബലം കണ്ട് അവർ അത്യധികം ഭയപ്പെട്ടു. വളരെ പേർ പാളയം വിട്ട് ഓടിപ്പോയി. 800 പേർ മാത്രം അവശേഷിച്ചു. തന്റെ സൈന്യം ചിതറിപ്പോയെന്നും യുദ്ധം ആസന്നമായിരിക്കുന്നുവെന്നും കണ്ടപ്പോൾ യൂദാസിന്റെ മനസ്സിടിഞ്ഞു. കാരണം അവരെ പുനഃസംഘടിപ്പിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അവൻ വിവശനായി. എങ്കിലും ശേഷിച്ചവരോട് അവൻ പറഞ്ഞു, നമുക്ക് ശത്രുവിനെ നേരിടാം, അവരെ ചെറുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പക്ഷേ അവർ അവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നമുക്കതിന് കഴിവില്ല, ജീവൻ രക്ഷിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. നമ്മുടെ സഹോദരരുമായി വന്ന് അവരോട് പിന്നീട് യുദ്ധം ചെയ്യാം. ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് പേരേയുള്ളൂ. എന്നാൽ യൂദാസ് പറഞ്ഞു, ശത്രുവിനെ ഭയന്ന് നാം പലായനം ചെയ്തുകൂടാ. സമയമായെങ്കിൽ സഹോദരന്മാർക്ക് വേണ്ടി ധീരതയോടെ നമുക്ക് മരിക്കാം. നമുക്ക് മാനക്കേടുണ്ടാവാൻ ഇടയാകരുത്. ബക്കിദേസിന്റെ സൈന്യം പാളയം വിട്ടിറങ്ങി ആക്രമണത്തിന് നിലയുറപ്പിച്ചു. കുതിരപ്പടയെ രണ്ടു ഗണമായി വിഭജിച്ചു. കവിണക്കാരും വില്ലാളികളും പ്രധാന പടയാളികളോടുകൂടി മുൻനിരയിൽ നീങ്ങി. ബക്കിദേസ് ദക്ഷിണ പാർശ്വസേനയിലായിരുന്നു. ഇരുവശങ്ങളിലുമുള്ള സൈന്യ വിഭാഗങ്ങളുടെ മധ്യത്തിലൂടെ കാഹളധ്വനിക്കൊത്ത് കാലാൾപ്പട മുന്നോട്ട് നീങ്ങി. യൂദാസിനോട് കൂടെയുണ്ടായിരുന്നവരും കാഹളം മുഴക്കി. സൈന്യങ്ങളുടെ ശബ്ദ കോലാഹലത്താൽ ഭൂമി പ്രകമ്പനം കൊണ്ടു. പ്രഭാതം മുതൽ പ്രദോഷം വരെ യുദ്ധം നടന്നു. ബക്കിദേസും അവന്റെ ശക്തമായ സൈന്യവും വലത്തുവശത്താണെന്ന് യൂദാസ് മനസ്സിലാക്കി. ധൈര്യശാലികളായ എല്ലാ പടയാളികളും യൂദാസിനോട് ചേർന്ന് ശത്രുവിന്റെ ദക്ഷിണ പാർശ്വസേനയെ തോൽപ്പിച്ച് അസോതൂസ് മലവരെ ഓടിച്ചു. ദക്ഷിണപാർശ്വം തകർക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ വാമപാർശ്വസേന തിരിഞ്ഞുവന്ന് യൂദാസിന്റെയും കൂട്ടരുടെയും പിന്നാലെയെത്തി. യുദ്ധം ഭീകരമായി. ഇരുഭാഗങ്ങളിലും അനേകം പേർ മുറിവേറ്റു വീണു. യൂദാസും നിലം പതിച്ചു. ശേഷിച്ചവർ പലായനം ചെയ്തു. ജോനാഥാനും ഷിമയോനും തങ്ങളുടെ സഹോദരൻ യൂദാസിനെ എടുത്തുകൊണ്ടുപോയി തങ്ങളുടെ പിതാക്കന്മാരുടെ മൊദൈനിലുള്ള കല്ലറയിൽ സംസ്കരിച്ചു. അവനെ ഓർത്ത് അവർ കരഞ്ഞു. ഇസ്രായേൽ ഒന്നടങ്കം ദുഃഖമാചരിച്ചു. വളരെ നാളുകൾ അവർ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേലിന്റെ രക്ഷകനായ ശക്തൻ പതിച്ചതെങ്ങനെ? യൂദാസിന്റെ മറ്റു ചെയ്തികളും അവൻ നടത്തിയ യുദ്ധങ്ങളും ധീരപ്രവൃത്തികളും അവന്റെ മഹത്വവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവ അത്രയ്ക്കധികമാണ്. ജോനാഥാൻ നേതാവ്. യൂദാസിന്റെ മരണത്തിന് ശേഷം അധർമ്മികൾ ഇസ്രായേലിലെങ്ങും തലപൊക്കി. അനീതി പ്രവർത്തിച്ചിരുന്നവരെല്ലാം പുറത്തുവന്നു. അക്കാലത്ത് വലിയൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ അവരോടൊപ്പം രാജ്യവും ശത്രുപക്ഷത്ത് ചേർന്നു. ബക്കിദേസ് അധർമ്മികളെ തിരഞ്ഞെടുത്ത് രാജ്യത്തിന്റെ ഭരണച്ചുമതല ഏൽപ്പിച്ചു. യൂദാസിന്റെ സ്നേഹിതരെ തിരഞ്ഞുപിടിച്ച് അവർ ബക്കിദേസിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരോട് പ്രതികാരം ചെയ്യുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഇപ്രകാരം ഇസ്രായേലിന് വലിയ കഷ്ടതകളുണ്ടായി. പ്രവാചകന്മാരുടെ കാലത്തിനു ശേഷം ഇന്നോളം ഇതുപോലൊരു ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. യൂദാസിന്റെ സ്നേഹിതന്മാർ ഒന്നിച്ചുകൂടി ജോനാഥാന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിന്റെ സഹോദരൻ യൂദാസിന്റെ മരണത്തിനു ശേഷം നമ്മുടെ ശത്രുക്കൾക്കും ബക്കിദേസിനുമെതിരെ പോരാടാനും നമ്മെ വെറുക്കുന്ന നമ്മുടെ ജനത്തിൽപ്പെട്ടവരെ വേണ്ടവിധം നേരിടാനും അവനെപ്പോലെ ആരും നമുക്കില്ല. അതിനാൽ ഞങ്ങൾക്കു വേണ്ടി പൊരുതാൻ അവനു പകരം ഞങ്ങളുടെ ഭരണകർത്താവും നേതാവുമായി ഞങ്ങളിന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ജോനാഥാൻ നേതൃത്വം സ്വീകരിക്കുകയും സ്വസഹോദരൻ യൂദാസിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. തെക്കോവ മരുഭൂമിയിൽ ഇതിനെക്കുറിച്ച് കേട്ട ബക്കിദേസ് അവനെ വധിക്കാൻ പരിശ്രമം തുടങ്ങി. എന്നാൽ ജോനാഥാനും സഹോദരൻ ഷിമയോനും അവരോടുകൂടെയുണ്ടായിരുന്നവരും ഇതറിഞ്ഞ് തെക്കോവയിലെ മരുപ്രദേശത്തേക്ക് ഓടിപ്പോയി അസ്വാർ കുളത്തിനരികെ പാളയമടിച്ചു. സാബത്ത് ദിവസം ഈ വിവരമറിഞ്ഞ ബക്കിദേസ് സൈന്യവുമൊത്ത് ജോർദാൻ കടന്നു. ഏറെയുണ്ടായിരുന്ന തങ്ങളുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ സ്നേഹിതരായ നബത്തേയരോട് അഭ്യർത്ഥിക്കുന്നതിന് ജോനാഥാൻ സ്വസഹോദരനെ ജനത്തിന്റെ നേതാവായി അയച്ചു. എന്നാൽ മെദബായിൽ നിന്ന് യാംബ്രിയുടെ പുത്രന്മാർ വന്ന്
യോഹന്നാനെ പിടിച്ചുകൊണ്ടുപോവുകയും അവന്റെ പക്കലുണ്ടായിരുന്നവരെയെല്ലാം കൈവശപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ജോനാഥാനും സഹോദരൻ ഷിമയോനും ഇങ്ങനെ കേട്ടു, യാംബ്രിയുടെ മക്കൾ വലിയൊരു വിവാഹാഘോഷം നടത്തുകയാണ്. കാനാനിലെ മഹാപ്രഭുക്കളിലൊരുവന്റെ മകളാണ് വധു. അവളെ അവർ നബാത്തിൽ നിന്ന് വലിയ പരിവാരത്തോടെ കൊണ്ടുവരുന്നു. തങ്ങളുടെ സഹോദരൻ യോഹന്നാന്റെ രക്തത്തെക്കുറിച്ച് അവർ ഓർത്തു. അവർ പോയി മലയുടെ മറവിൽ ഒളിച്ചിരുന്നു. അവർ തലയുയർത്തി നോക്കിയപ്പോൾ ധാരാളം സാധന സാമഗ്രികൾ വഹിച്ചുകൊണ്ട് ശബ്ദകോലാഹലത്തോടെ നീങ്ങുന്ന ഒരു ഘോഷയാത്ര കണ്ടു. ആയുധധാരികളായ സ്നേഹിതന്മാരോടും സഹോദരന്മാരോടുമൊത്ത് തമ്പുരുവിന്റെയും ഗായകരുടെയും അകമ്പടിയോടെ വരൻ അവരെ സ്വീകരിക്കാൻ വന്നു. പതിയിരുന്നവർ ഉടനെ പാഞ്ഞുചെന്ന് അവരെ കൊല്ലാൻ തുടങ്ങി. വളരെ പേർ മുറിവേറ്റു വീണു. ശേഷിച്ചവർ മലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ജോനാഥാനും കൂട്ടരും അവരുടെ സാധന സാമഗ്രികൾ മുഴുവൻ കൈവശപ്പെടുത്തി. അങ്ങനെ വിവാഹം വിലാപമായി മാറി. ഗായകരുടെ സ്വരം ചരമഗാനമായും തങ്ങളുടെ സഹോദരന്റെ രക്തത്തിന് പൂർണമായും പകരം വീട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ജോർദാനിലെ ചതുപ്പുനിലങ്ങളിലേക്ക് മടങ്ങി. ബക്കിദേസ് ഇത് കേട്ട് വലിയൊരു സേനയുമായി സാബത്ത് ദിവസം ജോർദാൻ കരയിലെത്തി. ജോനാഥാൻ അനുയായികളോട് പറഞ്ഞു, നമുക്ക് ജീവനു വേണ്ടി സധൈര്യം പൊരുതാം. കാര്യങ്ങളിപ്പോൾ മുൻപത്തെ പോലെയല്ല. ഇതാ ശത്രു നമ്മെ വളഞ്ഞിരിക്കുന്നു. ഒരു വശത്ത് ജോർദാൻ നദി, മറുവശത്ത് ചതുപ്പുനിലവും കുറ്റിക്കാടുകളും. എങ്ങോട്ടും തിരിയുക സാധ്യമല്ല. ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് കേണപേക്ഷിക്കാം. യുദ്ധം തുടങ്ങി. ജോനാഥാൻ ബക്കിദസിനെ പ്രഹരിക്കാൻ കരമുയർത്തി. എന്നാൽ അവൻ വഴുതിമാറി പിന്നിരയിലേക്ക് പോയി. അനന്തരം ജോനാഥാനും കൂട്ടരും ജോർദാനിലേക്ക് ചാടി നീന്തി അക്കരെ കടന്നു. ശത്രുക്കൾ ജോർദാൻ കടന്ന് അവരെ ആക്രമിക്കാൻ മുതിർന്നില്ല. ബക്കിദേസിന്റെ ആളുകളിൽ 1000 പേരോളം അന്ന് കൊല്ലപ്പെട്ടു. യൂദയായിലെ കോട്ടകൾ. ബക്കിദേസ് ജെറുസലേമിലേക്ക് മടങ്ങി. യൂദയായിൽ അവൻ സുശക്തമായ നഗരങ്ങൾ പണിതു. ജെറിക്കോയിലെ കോട്ടയും എമ്മാവൂസ്, ബത്ത്ഹോറോൺ, ബത്തേൽ, തിംനാത്ത്, ഫറാത്തോൺ, തെഫോൺ എന്നീ നഗരങ്ങളും ഉയരമേറിയ മതിലുകളും പടിവാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ബലപ്പെടുത്തി. ഇസ്രായേലിനെ ശല്യപ്പെടുത്താൻ അവൻ അവിടങ്ങളിലെല്ലാം കാവൽ സേനയും ഏർപ്പെടുത്തി. ബത്സൂർ, ഗസാറ എന്നീ നഗരങ്ങളും കോട്ടയും അവർ സുശക്തങ്ങളാക്കി സേനകളെ നിർത്തി. ഭക്ഷണസാധനങ്ങളും ശേഖരിച്ചുവെച്ചു. നാട്ടുപ്രമാണികളുടെ പുത്രന്മാരെ പിടിച്ച് ആൾജാമ്യമായി ജെറുസലേം കോട്ടയിൽ അടച്ച് കാവലേർപ്പെടുത്തുകയും ചെയ്തു. 153 ആണ്ട് 2 മാസം ദേവാലയ അങ്കണത്തിന്റെ ഭിത്തികൾ ഇടിച്ചു തകർക്കാൻ അൽക്കിമോസ് കൽപ്പന നൽകി. പ്രവാചകന്മാരുടെ പ്രയത്നം അവൻ നിഷ്ഫലമാക്കി. പക്ഷേ അവനത് തകർക്കാൻ തുടങ്ങിയതേയുള്ളൂ. അപ്പോൾ അവന് കനത്തൊരാഘാതമേറ്റു. അവന്റെ ജോലിക്ക് വിഘ്നമുണ്ടായി. അധരം ചലിക്കാതെയായി. അവൻ തളർവാദ രോഗിയായി. തന്റെ ഭവനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആജ്ഞ നൽകാൻ അവന് കഴിയാതെയായി. താമസിയാതെ ദുസ്സഹമായ വേദന സഹിച്ച് അവൻ മരണമടഞ്ഞു. അൽക്കിമോസ് മരിച്ചെന്ന് കണ്ടപ്പോൾ ബക്കിദേസ് രാജസന്നിധിയിലേക്ക് മടങ്ങി. യൂദാദേശത്ത് 2 വർഷത്തേക്ക് സ്വസ്ഥതയുണ്ടായി. ജോനാഥാന്റെ വിജയം. അനന്തരം അധർമ്മികൾ ഗൂഢാലോചന നടത്തി. അവർ പറഞ്ഞു, ജോനാഥാനും കൂട്ടരും ആത്മവിശ്വാസത്തോടെ സമാധാനത്തിൽ കഴിയുന്നു. അതിനാൽ നമുക്ക് ബക്കിദേസിനെ തിരിച്ചുകൊണ്ടുവരാം. ഒറ്റരാത്രികൊണ്ട് അവൻ അവരെ എല്ലാവരെയും ബന്ധനസ്ഥരാക്കും. അവർ പോയി അവനുമായി കൂടിയാലോചിച്ചു. വലിയൊരു സൈന്യവുമായി പുറപ്പെടാൻ അവനൊരുമ്പെട്ടു. ജോനാഥാനെയും അവന്റെ ആളുകളെയും പിടിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യൂദയായിലെ തന്റെ സഖ്യകക്ഷികൾക്കെല്ലാം അവൻ രഹസ്യക്കത്തുകളയച്ചു. പക്ഷേ അവർക്കത് കഴിഞ്ഞില്ല. കാരണം അവരുടെ ഉപജാപങ്ങൾ പുറത്തായി കഴിഞ്ഞിരുന്നു. ജോനാഥാന്റെ ആളുകൾ ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ സ്ഥലവാസികളിൽ 50 പേരെ വധിച്ചു. പിന്നീട് ജോനാഥാനും അനുയായികളും ഷിമയോനോടുകൂടി മരുഭൂമിയിലുള്ള ബത്ബാസിയിലേക്ക് പിൻവാങ്ങി. അതിന്റെ തകർക്കപ്പെട്ട ഭാഗങ്ങൾ പുതുക്കി പണിത് അവർ അത് ബലവത്താക്കി. ബക്കിദേസ് ഇതറിഞ്ഞ് തന്റെ സേനകളെയെല്ലാം ഒരുമിച്ചു കൂട്ടി. യൂദയായിലെ ജനങ്ങൾക്ക് അവൻ കൽപ്പനകളയച്ചു. അതിനുശേഷം അവൻ വന്ന് ബത്ബാസിക്കെതിരെ പാളയമടിച്ചു. ഏറെ നാളുകൾ അവൻ അതിനെതിരെ പൊരുതുകയും യന്ത്രമുട്ടികൾ നിർമ്മിക്കുകയും ചെയ്തു. നഗരം തന്റെ സഹോദരൻ ഷിമയോനെ ഏൽപ്പിച്ച് ജോനാഥാൻ നാട്ടിൻപുറത്തേക്ക് നീങ്ങി. കുറച്ചുപേരെ മാത്രമേ അവൻ കൂടെ കൊണ്ടുപോയുള്ളൂ. ഒതുമേറായെയും അവന്റെ സഹോദരന്മാരെയും ഫാസിറോണിന്റെ പുത്രന്മാരെയും അവരുടെ കൂടാരങ്ങളിൽ വച്ച് അവൻ വധിച്ചു. അവൻ ആക്രമിച്ചുകൊണ്ട് മുന്നേറി. ഈ സമയം ഷിമയോനും കൂട്ടരും നഗരത്തിനു വെളിയിൽ വന്ന് ഒരു മിന്നലാക്രമണം നടത്തി യന്ത്രമുട്ടികൾക്ക് തീവച്ചു. അവർ ബക്കിദേസിനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി. തന്റെ പദ്ധതികളും യുദ്ധോദ്ദേശങ്ങളും നിഷ്ഫലമായതിനാൽ അവൻ ഭഗ്നാശനായി. അതിനാൽ യൂദയായിലേക്ക് വരാൻ തന്നോട് ഉപദേശിച്ച അധർമ്മികളോട്
അവൻ അത്യന്തം ക്രുദ്ധനായി. അവരിൽ വളരെ പേരെ വധിച്ചു. അനന്തരം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഇക്കാര്യം മനസ്സിലാക്കി ജോനാഥാൻ ബക്കിദേശുമായി സമാധാനം സ്ഥാപിക്കാനും തടവുകാരുടെ മോചനം സാധിക്കാനും അവന്റെ അടുത്തേക്ക് പ്രതിനിധികളെ അയച്ചു. അവനത് സമ്മതിക്കുകയും ജോനാഥാൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജോനാഥാനെ ഉപദ്രവിക്കുകയില്ലെന്ന് അവൻ ശപഥം ചെയ്തു. യൂദാദേശത്ത് നിന്ന് തടവുകാരാക്കിയവരെ അവൻ തിരിച്ചേൽപ്പിച്ചു. അനന്തരം സ്വദേശത്തേക്ക് മടങ്ങി. പിന്നീടൊരിക്കലും അവനവിടെ കാലുകുത്തിയില്ല. അങ്ങനെ ഇസ്രായേലിൽ യുദ്ധത്തിന് അറുതി വന്നു. ജോനാഥാൻ മിക്മാഷിൽ താമസമാക്കി ജനത്തെ ഭരിച്ചു തുടങ്ങി. ഇസ്രായേലിലുണ്ടായിരുന്ന അധർമ്മികളെയെല്ലാം അവൻ നശിപ്പിച്ചു. ഒന്ന് മക്കബായർ 10 ഡെമെത്രിയൂസും ജോനാഥാനും. 160 ആണ്ടിൽ അന്തിയോക്കസിന്റെ പുത്രൻ അലക്സാണ്ടർ എപ്പിഫാനസ് വന്ന് ടോളമിയാസ് കൈവശപ്പെടുത്തി. അവർ അവന് സ്വാഗതമരുളി. അവൻ ഭരണവും തുടങ്ങി. ഡെമെത്രിയൂസ് രാജാവ് ഇത് കേട്ട് വലിയൊരു സൈന്യവുമായി അവനെതിരെ ചെന്നു. ഡെമെത്രിയൂസ് ജോനാഥാനെ പ്രശംസിച്ചുകൊണ്ട് സൗഹൃദപൂർവമായ ഒരു കത്തയച്ചു. അവൻ ഇങ്ങനെ വിചാരിച്ചു: ജോനാഥാൻ നമുക്കെതിരെ അലക്സാണ്ടറുമായി സഖ്യത്തിലേർപ്പെടുന്നതിനു മുൻപേ നമുക്ക് ആദ്യം അവനുമായി സഖ്യം ചെയ്യാം. അവനോടും അവന്റെ സഹോദരന്മാരോടും രാജ്യത്തോടും നമ്മൾ ചെയ്ത ദ്രോഹങ്ങളെല്ലാം അവൻ ഓർക്കുന്നുണ്ടാകും. സൈന്യശേഖരം നടത്താനും അവരെ ആയുധസജ്ജരാക്കാനും തന്റെ സഖ്യകക്ഷിയാക്കാനും ഡെമെത്രിയോസ് ജോനാഥാന് അധികാരം നൽകി. കോട്ടയ്ക്കുള്ളിൽ ജാമ്യത്തിൽ കഴിഞ്ഞിരുന്നവരെ വിട്ടുകൊടുക്കാൻ ഡെമെത്രിയോസ് ആജ്ഞാപിച്ചു. ജോനാഥാൻ ജെറുസലേമിലെത്തി സകല ജനങ്ങളും കോട്ടയിലെ ആളുകളും കേൾക്കെ ഡെമെത്രിയോസിന്റെ കത്ത് വായിച്ചു. സൈന്യശേഖരം നടത്താൻ രാജാവ് അവന് അധികാരം നൽകിയെന്ന് കേട്ടപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ടു. എങ്കിലും കോട്ടയിലുണ്ടായിരുന്നവർ ജാമ്യക്കാരെ ജോനാഥാന് വിട്ടുകൊടുത്തു. അവൻ അവരെ അവരുടെ മാതാപിതാക്കൾക്ക് ഏൽപ്പിച്ചുകൊടുത്തു. ജോനാഥാൻ ജെറുസലേമിൽ താമസിച്ചുകൊണ്ട് നഗരത്തിന്റെ പണിയും പുനരുദ്ധാരണവും ആരംഭിച്ചു. മതിലുകൾ പണിയാനും സിയോൻ മലയ്ക്ക് ചുറ്റും ചതുരക്കല്ലുകൾ കൊണ്ട് കോട്ട കെട്ടി അതിനെ കൂടുതൽ ബലവത്താക്കാനും അവൻ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകി. അവർ അങ്ങനെ ചെയ്തു. ബക്കിദസ് നിർമ്മിച്ച കോട്ടകളിൽ ഉണ്ടായിരുന്ന വിദേശീയർ പലായനം ചെയ്തു. ഓരോരുത്തരും താന്താങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി. ബത്സൂറിൽ മാത്രം കുറേ പേർ തങ്ങി. നിയമവും പ്രമാണങ്ങളും പരിത്യജിച്ചവരായിരുന്നു അവർ. അവിടം അവർക്ക് അഭയസങ്കേതമായി തീർന്നു. ജോനാഥാൻ പ്രധാന പുരോഹിതൻ. ഡെമെത്രിയോസ് ജോനാഥാന് നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് അലക്സാണ്ടർ രാജാവ് കേട്ടു. ജോനാഥാനും സഹോദരന്മാരും കൂടി നടത്തിയ യുദ്ധങ്ങളെയും ചെയ്ത ധീരകൃത്യങ്ങളെയും സഹിച്ച കഷ്ടപ്പാടുകളെയും കുറിച്ച് അവൻ ജനങ്ങളിൽ നിന്ന് അറിഞ്ഞു. അവൻ പറഞ്ഞു: ഇവനെപ്പോലെ മറ്റൊരുവനെ കണ്ടുകിട്ടുമോ? നമുക്കവനെ മിത്രമാക്കി അവനുമായി സഖ്യം ചെയ്യാം. അവൻ ജോനാഥാന് ഇപ്രകാരം ഒരു കത്തെഴുതി. സഹോദരൻ ജോനാഥാന് അലക്സാണ്ടർ രാജാവിൽ നിന്ന് അഭിവാദനങ്ങൾ. നീ ശക്തനായ പോരാളിയും സ്നേഹിതനാകാൻ യോഗ്യനുമാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അതിനാൽ നിന്റെ ജനത്തിന്റെ പ്രധാന പുരോഹിതനായി ഇന്ന് നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. നീ രാജാവിന്റെ സുഹൃത്തായി അറിയപ്പെടണം. നീ എന്റെ പക്ഷത്ത് നിലകൊള്ളുകയും എന്നോട് മൈത്രി പുലർത്തുകയും വേണം. രാജാവ് അവന് ഒരു ചെമന്ന മേലങ്കിയും സ്വർണ്ണകിരീടവും അയച്ചുകൊടുത്തു. 160 ഏഴാം മാസം കൂടാരത്തിരുന്നാളിൽ ജോനാഥാൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു. അവൻ സൈന്യശേഖരം നടത്തി. വൻതോതിൽ ആയുധവും സജ്ജീകരിച്ചു. ഡെമെത്രിയൂസിന്റെ വാഗ്ദാനം. ഇത് കേട്ട് ഡെമെത്രിയൂസ് ദുഃഖിതനായി പറഞ്ഞു: നമ്മൾ എന്തുകൊണ്ട് ഇതനുവദിച്ചു? തന്നെ തന്നെ പ്രബലനാക്കാൻ യഹൂദരുമായി മൈത്രി സ്ഥാപിക്കുന്നതിൽ അലക്സാണ്ടർ നമ്മെ മറികടന്നിരിക്കുന്നു. എനിക്ക് അവരുടെ സഹായം ലഭിക്കേണ്ടതിന് ബഹുമതികളും സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അവർക്ക് ഹൃദ്യമായ സന്ദേശമയക്കും. അതനുസരിച്ച് അവനവർക്ക് ഇങ്ങനെ എഴുതി: യഹൂദജനതയ്ക്ക് ഡെമെത്രിയൂസ് രാജാവിന്റെ അഭിവാദനങ്ങൾ. നിങ്ങൾ ഞങ്ങളോടുള്ള കരാർ പാലിക്കുന്നുവെന്നും മൈത്രീബന്ധം തുടരുന്നുവെന്നും ഞങ്ങളുടെ ശത്രുക്കളുമായി കൂട്ടുചേർന്നിട്ടില്ലെന്നും അറിയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. മേലിലും ഞങ്ങളോട് വിശ്വസ്തരായിരിക്കുവിൻ. ഞങ്ങൾക്കുവേണ്ടി നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം ഞങ്ങൾ നല്ല പ്രതിഫലം നൽകുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ധാരാളം ഇളവുകൾ അനുവദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കുകയും സർവയഹൂദരെയും കപ്പത്തിലും ഉപ്പ് നികുതിയിലും കിരീട നികുതിയിലും നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് ലഭിക്കേണ്ട ധാന്യങ്ങളുടെ മൂന്നിലൊന്നും ഫലങ്ങളുടെ പകുതിയും ഇനി മുതൽ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നതല്ല. യൂദാദേശത്ത് നിന്നോ സമരിയ, ഗലീലി എന്നീ ദേശങ്ങളിൽ നിന്നോ ഇന്നു മുതൽ ഒരിക്കലും ഞാൻ അവ പിരിക്കുകയില്ല. ജെറുസലേമും പരിസരങ്ങളും
ജെറുസലേമിനുള്ള ദശാംശങ്ങളും വരുമാനങ്ങളും വിശുദ്ധവും നികുതിരഹിതവുമായിരിക്കട്ടെ. ജെറുസലേമിലെ കോട്ടയിന്മേൽ എനിക്കുള്ള നിയന്ത്രണാധികാരം ഞാൻ ഉപേക്ഷിക്കുകയും പ്രധാന പുരോഹിതന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. അവൻ സ്വന്തം ഇഷ്ടം പോലെ അവിടെ കാവലേർപ്പെടുത്തിക്കൊള്ളട്ടെ. യൂദാദേശത്ത് നിന്ന് ബന്ധനസ്ഥരാക്കി എന്റെ രാജ്യത്തെവിടെയെങ്കിലും പാർപ്പിച്ചിട്ടുള്ള എല്ലാ യഹൂദരെയും മോചനദ്രവ്യം കൂടാതെ ഞാൻ സ്വതന്ത്രരാക്കുന്നു. അവരുടെ കന്നുകാലികളുടെ പേരിലുള്ള നികുതികളും ഒഴിവാക്കാൻ രാജസേവകരോട് ഞാൻ നിഷ്കർഷിക്കുന്നു. എല്ലാ തിരുനാളുകളും സാബത്തുകളും അമാവാസികളും മറ്റു വിശേഷ ദിവസങ്ങളും തിരുനാളിന് മുൻപും പിൻപും മുമ്മൂന്ന് ദിവസങ്ങളും എന്റെ രാജ്യത്തുള്ള എല്ലാ യഹൂദർക്കും സ്വതന്ത്രപൂർവമായ ദിവസങ്ങളായിരിക്കും. അവരിൽ നിന്ന് എന്തെങ്കിലും ഈടാക്കുന്നതിനോ അവരിൽ ആരെയെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ശല്യപ്പെടുത്തുന്നതിനോ ആർക്കും അധികാരമുണ്ടായിരിക്കുകയില്ല. യഹൂദരിൽ 30,000 പേരെ രാജസൈന്യത്തിൽ ചേർക്കുന്നതായിരിക്കും. രാജകീയ സേനയ്ക്ക് അർഹമായ വേതനം അവർക്ക് നൽകും. അവരിൽ കുറേ പേർക്ക് രാജാവിന്റെ പ്രധാന കോട്ടകളിൽ സ്ഥാനം നൽകപ്പെടും. ചിലർക്ക് രാജ്യത്ത് വിശ്വസ്ത പദവികൾ ലഭിക്കും. അവരിൽ നിന്ന് തന്നെയായിരിക്കും അവർക്ക് അധിപന്മാരെയും നേതാക്കന്മാരെയും ലഭിക്കുക. യൂദാദേശത്ത് രാജാവ് കൽപ്പിച്ചതുപോലെ സ്വന്തം നിയമങ്ങളനുസരിച്ച് അവർക്ക് ജീവിക്കാവുന്നതാണ്. സമരിയായിൽ നിന്ന് യൂദായോട് ചേർക്കപ്പെട്ടിട്ടുള്ള 3 പ്രവിശ്യകൾ ഏകഭരണ കർത്താവിന് അധീനമായിരിക്കും. പ്രധാന പുരോഹിതനല്ലാതെ മറ്റൊരധികാരി അവർക്കുണ്ടായിരിക്കുകയില്ല. ജെറുസലേം ദേവാലയത്തിലെ ചെലവുകൾക്കായി ടോളമായിസും അതിനോട് ചേർന്നുകിടക്കുന്ന പ്രദേശവും ഞാൻ പാരിതോഷികമായി നൽകുന്നു. സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കത്തക്ക വിധം രാജഭണ്ഡാരത്തിൽ നിന്ന് പ്രതിവർഷം 15,000 ഷെക്കൽ വെള്ളിയും ഞാൻ അനുവദിക്കുന്നു. സഹായധനം നൽകുന്നതിൽ ഭരണാധികാരികളിൽ വരുത്തിയിട്ടുള്ള എല്ലാ കുടിശികകളും ആദ്യ കൊല്ലങ്ങളിലെ പതിവനുസരിച്ച് ഇന്നു മുതൽ ദേവാലയ ശുശ്രൂഷയ്ക്കായി നൽകുന്നതാണ്. കൂടാതെ ദേവാലയ ശുശ്രൂഷയിൽ നിന്ന് എന്റെ സേവകർക്ക് ആണ്ടുതോറും ലഭിച്ചിരുന്ന 5,000 ഷെക്കൽ വെള്ളി ഇതിനാൽ നിർത്തലാക്കിയിരിക്കുന്നു. ആ തുക ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ വിഹിതമാണ്. രാജാവിന് പണം കടപ്പെട്ടിരിക്കുന്നതിനാലോ മറ്റെന്തെങ്കിലും കടപ്പാടുള്ളതിനാലോ ജെറുസലേം ദേവാലയത്തിലോ അതിന്റെ പരിസരങ്ങളിലോ അഭയം തേടുന്ന ഏതൊരുവനെയും ഞാൻ മോചിപ്പിക്കുകയും എന്റെ രാജ്യത്ത് അവനുള്ള വസ്തുവകകൾ തിരിച്ചുകൊടുക്കുകയും ചെയ്യുന്നു. വിശുദ്ധ മന്ദിരം പുതുക്കിപ്പണിയുന്നതിനും കേടുപാടുകൾ തീർക്കുന്നതിനും വേണ്ടിവരുന്ന ചെലവുകൾ മുഴുവൻ രാജഭണ്ഡാരത്തിൽ നിന്ന് വഹിക്കുന്നതാണ്. ജെറുസലേമിലെ മതിലുകൾ പുതുക്കിപ്പണിയുന്നതിനും അതിന്റെ ചുറ്റുപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും യൂദയായിലെ കോട്ടകൾ വീണ്ടും നിർമ്മിക്കുന്നതിനും ആവശ്യമായ തുക രാജഭണ്ഡാരത്തിൽ നിന്ന് നൽകും. അലക്സാണ്ടറുമായി സഖ്യം. ജോനാഥാനും ജനങ്ങളും ഈ വാക്കുകൾ കേട്ടപ്പോൾ അത് സ്വീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. കാരണം ഡെമത്രിയോസ് ഇസ്രായേലിൽ മഹാപാതകങ്ങൾ പ്രവർത്തിച്ചതും അവൻ കഠിനമായി അവരെ പേടിപ്പിച്ചതും അവർ ഓർത്തു. സമാധാന സന്ദേശവുമായി ആദ്യമെത്തിയ അലക്സാണ്ടറിനോടായിരുന്നു അവർക്ക് പ്രതിപത്തി. അവന്റെ ജീവിതകാലമത്രയും അവർ സഖ്യകക്ഷികളായി നിലകൊണ്ടു. അലക്സാണ്ടർ രാജാവ് വലിയൊരു സൈന്യത്തെ ശേഖരിച്ച് ഡെമത്രിയോസിനെതിരെ പാളയമടിച്ചു. ഇരു രാജാക്കന്മാരും ഏറ്റുമുട്ടി. ഡെമത്രിയോസിന്റെ സൈന്യം പലായനം ചെയ്തു. അലക്സാണ്ടർ പിന്തുടർന്ന് അവരെ തോൽപ്പിച്ചു. സൂര്യാസ്തമയം വരെ യുദ്ധം തുടർന്നു. ഡെമത്രിയോസ് വധിക്കപ്പെട്ടു. അലക്സാണ്ടർ ഈജിപ്തിലെ രാജാവായ ടോളമിക്ക് സ്ഥാനപതികൾ മുഖേന ഈ സന്ദേശമയച്ചു: ഞാൻ എന്റെ രാജ്യത്തിലേക്ക് മടങ്ങിവന്ന് എന്റെ പിതാക്കന്മാരുടെ സിംഹാസനത്തിൽ ആരൂഢനാവുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഡെമത്രിയോസിനെ തോൽപ്പിച്ച് രാജ്യം ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. ഡെമത്രിയോസിനെയും അവന്റെ സേനയെയും യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ഞാൻ അവന്റെ സിംഹാസനം കൈവശപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് സൗഹൃദം സ്ഥാപിക്കാം. നിന്റെ മകളെ എനിക്ക് ഭാര്യയായി നൽകുക. ഞാൻ നിന്റെ ജാമാതാവായിരിക്കും. നിനക്കും അവൾക്കും ഞാൻ രാജോചിതമായ സമ്മാനങ്ങൾ നൽകും. ടോളമി രാജാവ് മറുപടി നൽകി: നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് മടങ്ങിവന്ന് നീ അവരുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ദിവസം സന്തോഷകരം തന്നെ. നീ എഴുതിയതുപോലെ ഞാൻ പ്രവർത്തിക്കാം. നമുക്ക് പരസ്പരം കാണുന്നതിനും നീ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ നിന്റെ ശ്വശൂരനാവുന്നതിനും വേണ്ടി ടോളമായിസിൽ വന്ന് എന്നെ കാണുക. ടോളമി തന്റെ മകൾ ക്ലെയോപാത്രയുമൊത്ത് ഈജിപ്തിൽ നിന്ന് 162 ആണ്ടിൽ ടോളമായിസിലെത്തി. അലക്സാണ്ടർ അവനെ സ്വീകരിച്ചു. ടോളമി മകൾ ക്ലെയോപാത്രയെ അലക്സാണ്ടറിന് നൽകി. ടോളമായിസിൽ വെച്ച് രാജകീയ ആഡംബരങ്ങളോടെ വിവാഹം നടന്നു. തന്നെ വന്നു കാണാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അലക്സാണ്ടർ രാജാവ് ജോനാഥാന് കത്തെഴുതി. ജോനാഥാൻ ആരംഭത്തോടെ ടോളമായിസിലേക്ക് ചെന്നു. രാജാക്കന്മാർ രണ്ടുപേരെയും സന്ദർശിച്ചു.
അവൻ അവർക്കും അവരുടെ സ്നേഹിതന്മാർക്കും പൊന്നും വെള്ളിയുമായി ധാരാളം സമ്മാനങ്ങൾ നൽകി. അവൻ അവരുടെ പ്രീതിക്ക് പാത്രമായി. ഇസ്രായേലിലെ ദ്രോഹികളും അധർമ്മികളുമായ ഒരു കൂട്ടം ആളുകൾ അവനെതിരെ ഒത്തുചേർന്നു. അവനിൽ കുറ്റം ആരോപിച്ചു. എന്നാൽ അലക്സാണ്ടർ രാജാവ് അത് കണക്കിലെടുത്തില്ല. ജോനാഥാന്റെ വസ്ത്രം മാറ്റി പകരം അവനെ ധൂമ്രവസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു. അവർ അപ്രകാരം ചെയ്തു. രാജാവ് അവനെ തനിക്കരികെയിരുത്തി തന്റെ സേവകരോട് പറഞ്ഞു, നിങ്ങൾ ജോനാഥാനുമൊത്ത് നഗരമധ്യത്തിലേക്ക് പോകുവിൻ. ആരും ഒരു കാരണവശാലും അവനിൽ കുറ്റമാരോപിക്കുകയോ അവന് ശല്യം ചെയ്യുകയോ പാടില്ലെന്ന് പ്രഖ്യാപിക്കുവിൻ. രാജവിളംബരമനുസരിച്ച് ജോനാഥാൻ ബഹുമാനിതനാകുന്നതും അവൻ രാജവസ്ത്രം അണിഞ്ഞിരിക്കുന്നതും കണ്ടപ്പോൾ അവനെതിരെ കുറ്റമാരോപിച്ചിരുന്നവർ പലായനം ചെയ്തു. ഇങ്ങനെ രാജാവ് അവനെ ബഹുമാനിച്ചു. തന്റെ മുഖ്യ സുഹൃത്തുക്കളിൽ ഒരാളായി അവനെ കണക്കാക്കി. അവനെ ഒരു സേനാധിപനും പ്രവിശ്യയുടെ ഭരണാധികാരിയുമായി നിയമിക്കുകയും ചെയ്തു. സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജോനാഥാൻ ജെറുസലേമിലേക്ക് മടങ്ങി. ഡെമത്രിയൂസിന്റെ മേൽ വിജയം. 165 ആണ്ടിൽ ഡെമത്രിയൂസിന്റെ മകൻ ഡെമത്രിയൂസ് കേത്രിൽ നിന്ന് തന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് വന്നു. ഇതറിഞ്ഞ് അലക്സാണ്ടർ രാജാവ് അതിയായി ദുഃഖിച്ച് അന്ത്യോക്യയിലേക്ക് മടങ്ങി. ഡെമത്രിയൂസ് ദക്ഷിണ സിറിയയിലെ ഭരണാധിപനായിരുന്ന അപ്പോളോണിയൂസിനെ തന്റെ സൈന്യാധിപനായി നിയമിച്ചു. വലിയൊരു സൈന്യവുമായി അവൻ ജാംനിയായിക്കെതിരെ പാളയമടിച്ചു. അനന്തരം പ്രധാന പുരോഹിതനായ ജോനാഥാന് ഈ സന്ദേശമയച്ചു, നീ ഒരാൾ മാത്രമാണ് എനിക്കെതിരെ നിലകൊള്ളുന്നത്. തന്മൂലം ഞാൻ നിന്ദ്യനും അപഹാസ്യനുമായി തീർന്നിരിക്കുന്നു. മലമ്പ്രദേശങ്ങളിൽ ഞങ്ങൾക്കെതിരായി എന്തുകൊണ്ട് നീ അധികാരം പ്രയോഗിക്കുന്നു? നിന്റെ സേനാബലത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ സമതലത്തിലേക്ക് വരിക. അവിടെ വച്ച് നമുക്ക് ബലപരീക്ഷണം നടത്താം. നഗരങ്ങളുടെ പിൻബലം എനിക്കുണ്ട്. ഞാൻ ആരാണെന്നും എന്നെ സഹായിക്കുന്നവർ ആരൊക്കെയാണെന്നും അന്വേഷിക്കുക. നിന്റെ പിതാക്കന്മാരെ രണ്ടു പ്രാവശ്യം പലായനം ചെയ്യിച്ച ഞങ്ങളെ ചെറുത്തു നിൽക്കാൻ നിനക്ക് സാധിക്കയില്ലെന്ന് നീ അറിയും. കല്ലോ പാറയോ മറ്റു രക്ഷാമാർഗങ്ങളോ ഇല്ലാത്ത ഒരു സമതല പ്രദേശത്ത് എന്റെ അശ്വസൈന്യത്തെയും വലിയ കാലാൾപ്പടയെയും ചെറുത്തു നിൽക്കാൻ നിനക്കാവില്ല. അപ്പോളോണിയൂസിന്റെ ഈ വാക്കുകൾ കേട്ട് ജോനാഥാൻ ഉത്തേജിതനായി. അവൻ 10,000 ആളുകളെ തിരഞ്ഞെടുത്ത് ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ടു. അവന്റെ സഹോദരൻ ഷിമയോനും സഹായത്തിന് എത്തിച്ചേർന്നു. ജോപ്പായുടെ മുൻവശത്ത് അവൻ പാളയമടിച്ചു. അപ്പോളോണിയൂസിന്റെ ഒരു സേനാവിഭാഗം പട്ടണത്തിലുണ്ടായിരുന്നതിനാൽ നഗരവാസികൾ കവാടങ്ങൾ അടച്ചുകളഞ്ഞു. ജോനാഥാൻ അവർക്കെതിരെ പൊരുതി. സംഭീതരായ നഗരവാസികൾ കവാടങ്ങൾ തുറന്നുകൊടുത്തു. ജോനാഥാൻ അങ്ങനെ ജോപ്പ കൈവശപ്പെടുത്തി. അപ്പോളോണിയൂസ് ഇതറിഞ്ഞപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട 3,000 കുതിരപ്പടയാളികളെയും വലിയൊരു കാലാൾപ്പടയെയും ശേഖരിച്ച് അസോതൂസ് കടന്ന് പോകാനെന്നവണ്ണം അങ്ങോട്ട് ചെന്നു. അതേസമയം അസംഖ്യമായ തന്റെ അശ്വസൈന്യത്തിൽ വിശ്വാസമർപ്പിച്ച് അവൻ സമതലത്തിലേക്ക് മുന്നേറി. അവനെ പിന്തുടർന്ന് ജോനാഥാൻ അസോതൂസിലെത്തി. അവിടെ വെച്ച് സൈന്യങ്ങൾ ഏറ്റുമുട്ടി. എന്നാൽ അപ്പോളോണിയൂസ് 1,000 കുതിരപ്പടയാളികളെ അവർക്ക് പിന്നിലൊളിപ്പിച്ചിരുന്നു. തനിക്കു പിന്നിൽ ഒരു കെണിയുണ്ടെന്ന് ജോനാഥാൻ മനസ്സിലാക്കി. പതിയിരുന്നവർ അവന്റെ സൈന്യത്തെ വളഞ്ഞു. പ്രഭാതം മുതൽ പ്രദോഷം വരെ ശരവർഷം നടത്തി. എങ്കിലും ജോനാഥാന്റെ ആജ്ഞയനുസരിച്ച് അവർ അചഞ്ചലരായി നിലകൊണ്ടു. ഒടുവിൽ ശത്രുവിന്റെ കുതിരകൾ തളർന്നു. തൽസമയം ഷിമയോൻ സൈന്യവുമായി മുന്നോട്ടു വന്ന് കാലാൽപ്പടയെ ആക്രമിച്ചു. അശ്വസൈന്യം തളർന്നിരുന്നു. അവൻ അവരെ നിശേഷം തോൽപ്പിച്ചോടിച്ചു. സമതലത്തിൽ ചിതറിപ്പോയ അശ്വസൈന്യം അസോതൂസിലേക്ക് ഓടി അവരുടെ വിഗ്രഹാലയമായ ബേത് ദാഗോണിൽ അഭയം തേടി. ജോനാഥാൻ അസോതൂസും ചുറ്റുമുള്ള നഗരങ്ങളും അഗ്നിക്കിരയാക്കി. അവരെ കൊള്ളയടിച്ചു. ദാഗോണിന്റെ ക്ഷേത്രത്തെയും അതിൽ അഭയം തേടിയിരുന്നവരെയും ചുട്ടുകരിച്ചു. വാളിനിരയായവരും തീയിൽ വെന്തു മരിച്ചവരും കൂടി ഏകദേശം 8,000 പേർ വരും. ജോനാഥാൻ അവിടെ നിന്ന് പുറപ്പെട്ട് അസ്കലോണിനെതിരെ പാളയമടിച്ചു. നഗരവാസികൾ പുറത്തു വന്ന് അവനെ രാജോചിതമായി സ്വീകരിച്ചു. കൈയടക്കിയ സമ്പാദ്യങ്ങളുമായി ജോനാഥാനും കൂട്ടരും ജെറുസലേമിലേക്ക് മടങ്ങി. ഇതറിഞ്ഞപ്പോൾ അലക്സാണ്ടർ രാജാവ് ജോനാഥാനെ പൂർവാധികം ബഹുമാനിച്ചു. രാജകുടുംബാംഗങ്ങൾക്കു മാത്രം നൽകാറുള്ള സ്വർണക്കൊളുത്ത് രാജാവ് അവനയച്ചുകൊടുത്തു. കൂടാതെ എക്രോണും പരിസര പ്രദേശങ്ങളും അവന് വിട്ടുകൊടുത്തു. 1 മക്കബായർ 11 അലക്സാണ്ടറിന്റെ പതനം. ഈജിപ്ത് രാജാവ് കടൽത്തീരത്തെ മണൽത്തരി പോലെ അസംഖ്യം പടയാളികളെ ശേഖരിച്ചു. അനേകം കപ്പലുകൾ ഒരുക്കി തന്ത്രപൂർവം അലക്സാണ്ടറിന്റെ സാമ്രാജ്യം തട്ടിയെടുത്ത്
തന്റേതിനോട് ചേർക്കാൻ അവൻ ഉദ്യമിച്ചു. സമാധാന വചസ്സുകളുമായി അവൻ സിറിയയിലേക്ക് പുറപ്പെട്ടു. അലക്സാണ്ടർ രാജാവിന്റെ ആജ്ഞയനുസരിച്ച് ശ്വശൂരനെ സ്വീകരിക്കാൻ കവാടങ്ങൾ തുറന്ന ജനങ്ങൾ നഗരങ്ങളിൽ നിന്ന് പുറത്തുവന്നു. എന്നാൽ താൻ പ്രവേശിച്ച ഓരോ നഗരത്തിലും ടോളമി ഓരോ കാവൽസേനയെ നിർത്തി. അവൻ അസോതോസിനെ സമീപിച്ചപ്പോൾ അഗ്നിക്കിരയായ ദാഗോൺ ക്ഷേത്രവും നശിപ്പിക്കപ്പെട്ട അസോതോസും ഉപനഗരങ്ങളും ചിതറിക്കിടക്കുന്ന ശരീരങ്ങളും ജോനാഥാൻ യുദ്ധത്തിൽ ദഹിപ്പിച്ചവരുടെ കരിഞ്ഞ ജടങ്ങളും അവന് കാണിച്ചുകൊടുത്തു. അവൻ പോകേണ്ട വഴിയിൽ ശവശരീരങ്ങൾ കുന്നുകൂടിയിരുന്നു. ജോനാഥാനിൽ കുറ്റമാരോപിക്കേണ്ടതിന് അവന്റെ ചെയ്തികളെല്ലാം അവർ രാജാവിനോട് വിവരിച്ചു. രാജാവ് മൗനം ദീക്ഷിച്ചതേയുള്ളൂ. ജോപ്പായിൽ വെച്ച് രാജോചിതമായ സ്വീകരണങ്ങൾ നൽകി ജോനാഥാൻ രാജാവിനെ സ്വീകരിച്ചു. അവർ പരസ്പരം അഭിവാദനം ചെയ്യുകയും അന്നു രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. എലെവുത്തെരൂസ് നദിവരെ രാജാവിനെ അനുയാത്ര ചെയ്തതിനു ശേഷം ജോനാഥാൻ ജെറുസലേമിലേക്ക് തിരിച്ചുപോന്നു. സെലൂക്യ വരെയുള്ള സമുദ്രതീര നഗരങ്ങളുടെ ഭരണാധികാരം ടോളമി രാജാവിന് ലഭിച്ചു. അവൻ അലക്സാണ്ടറിനെതിരെ ദുരാലോചനകൾ തുടർന്നു. ദൂതന്മാർ വഴി അവൻ ഡെമത്രിയോസ് രാജാവിനെ ഇപ്രകാരം അറിയിച്ചു: നമുക്ക് ഒരു ഉടമ്പടി ചെയ്യാം. അലക്സാണ്ടറിന് ഭാര്യയായി നൽകിയ എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. നിനക്ക് നിന്റെ പിതാവിന്റെ സാമ്രാജ്യത്തിന്മേൽ ഭരണം നടത്തുകയും ആകാം. എന്റെ മകളെ അവന് ഭാര്യയായി നൽകിയതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു. കാരണം അവൻ എന്നെ വധിക്കാൻ ശ്രമിച്ചു. അലക്സാണ്ടറിന്റെ സാമ്രാജ്യം മോഹിച്ചിരുന്നതിനാൽ ടോളമി അവനെതിരെ കുറ്റാരോപണം നടത്തി. തന്റെ മകളെ അലക്സാണ്ടറിൽ നിന്ന് തിരിച്ചെടുത്ത് അവൻ ഡെമത്രിയോസിന് നൽകി. അലക്സാണ്ടറുമായുള്ള സ്നേഹബന്ധം അവൻ വേർപെടുത്തി. അവർ തമ്മിലുള്ള ശത്രുത പരസ്യമായി. ടോളമി അന്ത്യോക്യയിൽ പ്രവേശിച്ച് ഏഷ്യയുടെ കിരീടമണിഞ്ഞു. അങ്ങനെ അവൻ രണ്ടു രാജ്യങ്ങളുടെ, ഈജിപ്തിന്റെയും ഏഷ്യയുടെയും അധിപനായി. ആ സമയം കിലിക്കായിലുള്ള ജനങ്ങൾ ഒരു വിപ്ലവത്തിനൊരുമ്പെട്ടതിനാൽ അലക്സാണ്ടർ രാജാവ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞ് അലക്സാണ്ടർ ടോളമിക്കെതിരെ പുറപ്പെട്ടു. ടോളമി അതിശക്തമായൊരു സൈന്യത്തോടെ വന്ന് അവനെ തോൽപ്പിച്ചോടിച്ചു. പലായനം ചെയ്ത അലക്സാണ്ടർ അറേബ്യയിൽ അഭയം പ്രാപിച്ചു. ടോളമി രാജാവ് അങ്ങനെ വിജയിയായി. അറേബ്യനായ സബ്ദിയേൽ അലക്സാണ്ടറിന്റെ ശിരസ് ഛേദിച്ച് ടോളമിക്ക് അയച്ചുകൊടുത്തു. എന്നാൽ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ടോളമി രാജാവ് മരണമടഞ്ഞു. കോട്ടകളിലുണ്ടായിരുന്ന അവന്റെ സേന മുഴുവൻ തദ്ദേശവാസികളാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ 167 ആണ്ടിൽ ഡെമത്രിയോസ് രാജാവായി. ജോനാഥാനും ഡെമത്രിയോസും തമ്മിൽ സഖ്യം. ജെറുസലേമിലുള്ള കോട്ട പിടിച്ചെടുക്കുന്നതിനു വേണ്ടി യൂദയായിലുള്ള ജനങ്ങളെ മുഴുവൻ ജോനാഥാൻ വിളിച്ചുകൂട്ടി. അതിനെതിരെ പ്രയോഗിക്കാൻ പല യുദ്ധോപകരണങ്ങളും അവൻ നിർമ്മിച്ചു. സ്വന്തം ജനത്തെ തന്നെ വെറുത്തിരുന്ന ചില അധർമ്മികൾ ചെന്ന് ജോനാഥാൻ വലിയൊരു സൈന്യസന്നാഹത്തോടെ കോട്ട ആക്രമിക്കുന്ന വിവരം രാജാവിനെ ധരിപ്പിച്ചു. ഇത് കേട്ട് അവൻ രോഷാകുലനായി. ഉടനെ തന്നെ ടോളമൈസിലേക്ക് വന്നു. ദുർഗാക്രമണം തുടരരുതെന്നും സംഭാഷണത്തിനായി എത്രയും വേഗം ടോളമൈസിൽ വന്ന് തന്നെ കാണണമെന്നും ജോനാഥാൻ എഴുതി. ഇതറിഞ്ഞപ്പോൾ ദുർഗാക്രമണം തുടരാനാണ് ജോനാഥാൻ ആജ്ഞാപിച്ചത്. ഇസ്രായേലിലെ ഏതാനും പുരോഹിതന്മാരെയും ശ്രേഷ്ഠന്മാരെയും തിരഞ്ഞെടുത്ത് ആപത്തിനെ നേരിടാൻ അവൻ തീരുമാനിച്ചു. സ്വർണവും വെള്ളിയും തുണിത്തരങ്ങളും മറ്റ് നിരവധി സമ്മാനങ്ങളുമായി അവൻ ടോളമൈസിൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. അവൻ രാജപ്രീതിക്ക് പാത്രമായി. സ്വജനത്തിൽപ്പെട്ട ചില അധർമ്മികൾ അവനെതിരെ പരാതി പറഞ്ഞു. എങ്കിലും രാജാവ് തന്റെ മുൻഗാമികളെപ്പോലെ തന്നെ അവനോട് വർത്തിക്കുകയും സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് അവനെ ആദരിക്കുകയും ചെയ്തു. രാജാവ് അവന്റെ പ്രധാന പുരോഹിതസ്ഥാനവും മുൻപുണ്ടായിരുന്ന മറ്റു ബഹുമതികളും സ്ഥിരീകരിക്കുകയും അവനെ തന്റെ പ്രമുഖ സ്നേഹിതന്മാരിൽ ഒരുവനായി പരിഗണിക്കുകയും ചെയ്തു. യൂദയായെയും സമരിയായിലെ മൂന്ന് പ്രവിശ്യകളെയും കപ്പത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപ്പോൾ ജോനാഥാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു. പകരം 300 താലന്ത് അവൻ വാഗ്ദാനം ചെയ്തു. രാജാവ് അത് സമ്മതിച്ചു. അതിനെക്കുറിച്ച് രാജാവ് ജോനാഥാൻ എഴുതിയതിന്റെ ഉള്ളടക്കം ഇതായിരുന്നു: സഹോദരനായ ജോനാഥാനും യഹൂദ ജനതയ്ക്കും ഡെമത്രിയോസ് രാജാവിന്റെ അഭിവാദനം. നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബന്ധുവായ ലാസ്തനസിന് ഞാൻ എഴുതിയ കത്തിന്റെ ഉള്ളടക്കം ഗ്രഹിക്കേണ്ടതിന് അതിന്റെ പകർപ്പ് നിങ്ങൾക്കും അയക്കുന്നു. പിതാവായ ലാസ്തനസിന് ഡെമത്രിയോസ് രാജാവിന്റെ അഭിവാദനം. ഞങ്ങളുടെ മിത്രങ്ങളും ഞങ്ങളോടുള്ള കടപ്പാട് നിർവഹിക്കുന്നവരുമായ യഹൂദജനത്തിന് അവർ കാണിച്ച സന്മനസ്സിനെ പ്രതി നന്മ ചെയ്യാൻ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. യൂദയായും സമരിയായിൽ നിന്ന് യൂദയായോട് ചേർക്കപ്പെട്ട അഫൈറേമ, ലിദ്ദ, റഥാമിൻ എന്നീ പ്രവിശ്യകളും അവയുടെ പ്രാന്തപ്രദേശങ്ങളും അവർക്കവകാശപ്പെട്ടതാണെന്ന് ഞങ്ങൾ തീർപ്പുകൽപ്പിക്കുന്നു.
ജെറുസലേമിൽ ബലിയർപ്പിക്കുന്നവർക്ക് മുൻകാലങ്ങളിൽ ആണ്ടുതോറും ധാന്യങ്ങളിൽ നിന്നും വൃക്ഷഫലങ്ങളിൽ നിന്നും ഈടാക്കിയിരുന്ന രാജകീയ നികുതി ഞങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കുന്നു. കൂടാതെ ദശാംശം, കപ്പം, ഉപ്പളങ്ങളിന്മേലുള്ള ഭോഗങ്ങൾ, കിരീട നികുതി എന്നീ ഇനങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതവും ഞങ്ങൾ ഇളവു ചെയ്യുന്നു. ഈ ആനുകൂല്യങ്ങളിൽ ഒന്നും മേലിൽ നീക്കം ചെയ്യപ്പെടുകയില്ല. അതിനാൽ ഇതിന്റെ ഒരു പകർപ്പെടുക്കാൻ ശ്രദ്ധിക്കുക. അത് ജോനാഥാനം നൽകുകയും അവൻ വിശുദ്ധഗിരിയിൽ ശ്രദ്ധേയമായ ഒരിടത്ത് അത് സ്ഥാപിക്കുകയും ചെയ്യട്ടെ. തന്റെ ഭരണത്തിൽ രാജ്യം ശാന്തമാണെന്നും തന്നോട് ആർക്കും എതിർപ്പില്ലെന്നും കണ്ട് ദമത്രിയൂസ് രാജാവ് വിജാതീയ ദ്വീപുകളിൽ നിന്ന് ശേഖരിച്ച വിദേശീയ സേനയൊഴികെ മറ്റു സേനാവിഭാഗങ്ങളെ അവരവരുടെ നാടുകളിലേക്ക് പിരിച്ചയച്ചു. തന്മൂലം അവന്റെ പിതാക്കന്മാരെ സേവിച്ചു പോന്ന പടയാളികൾ അവനെ വെറുത്തു. മുൻകാലത്ത് അലക്സാണ്ടറിനെ തുണച്ചിരുന്ന ഒരുവനാണ് സൈന്യം മുഴുവൻ ദമത്രിയൂസിനെതിരെ പിറുപെറുക്കുന്നുവെന്ന് കണ്ട് അവൻ അലക്സാണ്ടറിന്റെ കൊച്ചുമകൻ അന്തിയോക്കസിനെ വളർത്തിയിരുന്ന അറബിയായ ഇമാൽകുവേയുടെ അടുത്ത് ചെന്നു. പിതാവിന്റെ സ്ഥാനത്ത് രാജാവാകേണ്ടതിന് അന്തിയോക്കസിനെ വിട്ടുതരണമെന്ന് ട്രിഫോ നിർബന്ധിച്ചു. ദമത്രിയൂസിന്റെ ചെയ്തികളെക്കുറിച്ചും അവനെ സ്വന്തം സേനകൾ വെറുക്കുന്നതിനെക്കുറിച്ചും ഇമാൽകുവേയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. കുറേ ദിവസം അവൻ അവിടെ താമസിക്കുകയും ചെയ്തു. ജെറുസലേം കോട്ടയിലും മറ്റു ശക്തിദുർഗങ്ങളിലുമുള്ള സേനാനികളെ ഇസ്രായേലിനെതിരെ പടപൊരുതുക കാരണം അവിടെ നിന്ന് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോനാഥാൻ ദമത്രിയൂസ് രാജാവിന് അഭ്യർത്ഥന അയച്ചു. ദമത്രിയൂസ് ജോനാഥാന് ഈ സന്ദേശമയച്ചു: നിനക്കും ജനത്തിനും വേണ്ടി ഇത് ചെയ്യുക മാത്രമല്ല, സന്ദർഭമുണ്ടായാൽ വലിയ ബഹുമതികൾ നൽകുവാനും ഞാൻ തയ്യാറാണ്. സേനകൾ എന്നോട് വിധേയത്വം പുലർത്തായകയാൽ എന്നെ സഹായിക്കാൻ കുറേ പേരെ അയച്ചു തന്നാൽ കൊള്ളാം. അതനുസരിച്ച് 3000 വീരയോദ്ധാക്കളെ ജോനാഥാൻ അന്ത്യോക്യായിലേക്ക് അയച്ചു. അവർ അടുക്കലെത്തിയപ്പോൾ അവരുടെ ആഗമനത്തിൽ രാജാവ് അത്യധികമായി സന്തോഷിച്ചു. രാജാവിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ 120,000 വരുന്ന നഗരവാസികൾ നഗരത്തിലൊന്നിച്ചുകൂടി. രാജാവ് കൊട്ടാരത്തിൽ അഭയം പ്രാപിച്ചു. നഗരത്തിലെ പ്രധാന നിരത്തുകൾ കയ്യേറി നഗരവാസികൾ യുദ്ധം തുടങ്ങി. രാജാവ് യഹൂദരെ സഹായത്തിനു വിളിച്ചു. അവർ ഓടിയെത്തി നഗരത്തിലെങ്ങും നിരന്നു. 100,000 പേരെ അന്നു തന്നെ കൊന്നൊടുക്കി. അവർ നഗരത്തെ അഗ്നിക്കിരയാക്കി, ധാരാളം കൊള്ളവസ്തുക്കൾ കൈക്കലാക്കി. അങ്ങനെ രാജാവിനെ രക്ഷിച്ചു. യഹൂദർ നഗരം കൈയടക്കുകയും യഥേഷ്ടം അതിന്മേൽ ആധിപത്യം പുലർത്തുകയും ചെയ്യുന്നത് കണ്ട് നഗരവാസികൾ അസ്തധൈര്യരായി രാജസന്നിധിയിൽ ഇങ്ങനെ കേണപേക്ഷിച്ചു: ഞങ്ങൾക്ക് സമാധാനം നൽകണമേ, ഞങ്ങൾക്കും നഗരത്തിനുമെതിരെയുള്ള യുദ്ധത്തിൽ നിന്ന് യഹൂദരെ പിന്തിരിപ്പിക്കണമേ. അവർ ആയുധമുപേക്ഷിച്ച് സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ടു. രാജാവിന്റെയും ജനത്തിന്റെയും മുൻപിൽ യഹൂദർ ഏറെ ബഹുമാനിതരായി. ധാരാളം കൊള്ളവസ്തുക്കളുമായി അവർ ജെറുസലേമിലേക്ക് മടങ്ങി. ദമത്രിയൂസ് രാജാവ് സിംഹാസനത്തിൽ തുടർന്നു. അവന്റെ ഭരണത്തിൻ കീഴിൽ ദേശത്ത് സമാധാനം നിലനിന്നു. ദമത്രിയൂസിനെതിരെ എന്നാൽ അവൻ തന്റെ വാഗ്ദാനങ്ങളെല്ലാം ലംഘിച്ചു. ജോനാഥാനിൽ നിന്ന് അകന്നു. ജോനാഥാൻ ചെയ്ത ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്തില്ലെന്ന് മാത്രമല്ല, അവനെ വളരെയേറെ ദ്രോഹിക്കുകയും ചെയ്തു. ബാലനായ അന്തിയോക്കസുമായി ട്രിഫോ തിരിച്ചെത്തി. അന്തിയോക്കസ് കിരീടം ധരിച്ച് ഭരണം ആരംഭിച്ചു. ദമത്രിയൂസ് പിരിച്ചുവിട്ട സേനകൾ അവന്റെ പക്ഷം ചേർന്നു. ദമത്രിയൂസിനെതിരെ പൊരുതി. ദമത്രിയൂസ് പരാജിതനായി പലായനം ചെയ്തു. ട്രിഫോ ആനകളെ കൈവശപ്പെടുത്തുകയും അന്തിയോക്യ തന്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. യുവരാജാവായ അന്തിയോക്കസ് ജോനാഥാന് ഈ വിധം എഴുതി: പ്രധാന പുരോഹിതനായി ഞാൻ നിന്നെ സ്ഥിരീകരിക്കുകയും 4 ആധിപത്യം ഏൽപ്പിക്കുകയും രാജമിത്രങ്ങളിൽ ഒരാളായി നിന്നെ പരിഗണിക്കുകയും ചെയ്യുന്നു. രാജാവ് അവനൊരു സ്വർണത്തളികയും മറ്റ് ഭോജനോപകരണങ്ങളും കൊടുത്തയച്ചു. സുവർണ ചഷകങ്ങളിൽ നിന്ന് പാനം ചെയ്യാനും രാജവസ്ത്രവും സ്വർണക്കൊളുത്തും ധരിക്കാനുമുള്ള അവകാശം നൽകി. ജോനാഥാന്റെ സഹോദരനായ ഷിമയോനെ ടൈറിലെ ലാദർ മുതൽ ഈജിപ്തിന്റെ അതിർത്തികൾ വരെയുള്ള പ്രദേശങ്ങളുടെ അധിപനാക്കുകയും ചെയ്തു. ജോനാഥാൻ പുറപ്പെട്ട് നദിക്കക്കരയുള്ള ദേശത്തും നഗരങ്ങളിലും സഞ്ചരിച്ചു. സിറിയ സൈന്യം അവനോട് സഖ്യം ചേർന്നു. അസ്കലോണിലെത്തിയപ്പോൾ നഗരവാസികൾ അവനെ സ്വീകരിക്കുകയും ആദരങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്ന് അവൻ ഗാസായിലേക്ക് പോയി. എന്നാൽ ഗാസാ നിവാസികൾ അവനെതിരെ നഗരകവാടങ്ങൾ അടച്ചുകളഞ്ഞു. അതിനാൽ അവൻ നഗരം വളയുകയും സമീപ പ്രദേശങ്ങൾ അഗ്നിക്കിരയാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ഗാസാ നിവാസികൾ ജോനാഥാനോട് കേണപേക്ഷിക്കുകയും അവൻ അവരുമായി സമാധാനയുടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു. അവരുടെ ഭരണാധിപന്മാരുടെ മക്കളെ ജാമി തടവുകാരായി പിടിച്ച് അവൻ ജെറുസലേമിലേക്ക് അയച്ചു. ദമാസ്കസ് വരെ അവൻ രാജ്യത്തുടനീളം സഞ്ചരിച്ചു. തന്നെ അധികാരത്തിൽ നിന്ന് തുരത്താൻ ഉദ്ദേശിച്ചുകൊണ്ട്
വലിയൊരു സൈന്യവുമായി ദമത്രിയുസിന്റെ സേനകൾ ഗലീലയിലെ കാദശിൽ എത്തിയിട്ടുണ്ടെന്ന് ജോനാഥാൻ കേട്ടു. സഹോദരനായ ഷിമയോനെ നാട്ടിൽ തന്നെ നിർത്തിയിട്ട് അവരെ നേരിടുന്നതിനായി അവൻ പുറപ്പെട്ടു. ഷിമയോൻ ബേത്സൂറിനു മുമ്പിൽ പാളയമടിക്കുകയും അനേക ദിവസം അതിനെതിരെ പടപൊരുത്തുകയും ഉപരോധമേർപ്പെടുത്തുകയും ചെയ്തു. അവർ അപ്പോൾ സമാധാന ഉടമ്പടികൾക്കായി അപേക്ഷിക്കുകയും അവൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. അവൻ അവിടെ നിന്ന് അവരെ പുറത്താക്കി നഗരം കൈവശപ്പെടുത്തുകയും ഒരു കാവൽ സൈന്യത്തെ അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തു. ഗനസരത്ത് തടാകത്തിനരികെ ജോനാഥാനും സേനയും പാളയമടിച്ചു. അതിരാവിലെ തന്നെ അവർ ഹാസൂർ സമതലത്തിലേക്ക് തിരിച്ചു. അവിടെ വെച്ച് വിദേശീയ സൈന്യം അവനുമായി ഏറ്റുമുട്ടി. അവനെതിരെ മലകളിൽ അവർ കെണിയൊരുക്കിയിരുന്നു. അവർ അവനെ മുഖത്തോടു മുഖം എതിർത്തു. അപ്പോൾ പതിയിരുന്നവർ ഒളിസ്ഥലങ്ങളിൽ നിന്ന് വന്ന് യുദ്ധത്തിൽ ചേർന്നു. ജോനാഥാനോടൊപ്പമുണ്ടായിരുന്നവരെല്ലാം പലായനം ചെയ്തു. അബ്സലോമിന്റെ മകൻ മത്താത്തിയാസും കാൽഫിയുടെ മകൻ യൂദാസും ഒഴികെ ആരും അവശേഷിച്ചില്ല. ഇരുവരും സൈന്യാധിപന്മാരായിരുന്നു. ജോനാഥാൻ വസ്ത്രം കീറി തലയിൽ പൂഴി വിതറി പ്രാർത്ഥിച്ചു. അവൻ മടങ്ങിച്ചെന്ന് ശത്രുവിനോട് യുദ്ധം ചെയ്ത് അവരെ തുരത്തി. അവർ പലായനം ചെയ്തു. അവനെ വിട്ട് ഓടിപ്പോയവർ ഇതു കണ്ട് തിരിച്ചുവന്ന് അവനോട് ചേർന്നു. അവർ ശത്രുക്കളെ പിന്തുടർന്ന് കാദശിലുള്ള അവരുടെ പാളയത്തിലെത്തുകയും അവിടെ പാളയമടിക്കുകയും ചെയ്തു. വിദേശീയരിൽ 3000 പേർ അന്നു മരിച്ചു വീണു. അനന്തരം ജോനാഥാൻ ജെറുസലേമിലേക്ക് മടങ്ങി. 1 മക്കബായർ 12 അധ്യായം. സ്പാർത്തായുമായി സഖ്യം. സമയം അനുകൂലമാണെന്ന് കണ്ട് ജോനാഥാൻ റോമാക്കാരുമായുള്ള സൗഹൃദം ഉറപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടി ഏതാനും പേരെ തിരഞ്ഞെടുത്ത് റോമായിലേക്ക് അയച്ചു. അതിനുവേണ്ടി തന്നെ സ്പാർത്തായിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും അവൻ സന്ദേശമയച്ചു. അവർ റോമായിലെത്തി അവിടുത്തെ പ്രതിനിധി സഭയിൽ പ്രവേശിച്ചു പറഞ്ഞു. പ്രധാന പുരോഹിതനായ ജോനാഥാനും യഹൂദജനതയും റോമാക്കാരുമായുള്ള മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് ഞങ്ങളെ അയച്ചിരിക്കുന്നു. യൂദാദേശത്തേക്ക് സുരക്ഷിതരായി മടങ്ങിപ്പോകുന്നതിന് അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള കത്തുകൾ റോമാക്കാർ അവരെ ഏൽപ്പിച്ചു. ജോനാഥാൻ സ്പാർത്താക്കാർക്ക് എഴുതിയ കത്തിന്റെ പകർപ്പാണിത്. പ്രധാന പുരോഹിതനായ ജോനാഥാനും രാജ്യത്തിലെ പ്രതിനിധിസഭയും പുരോഹിതന്മാരും മറ്റ് യഹൂദരും സ്പാർത്തായിലെ തങ്ങളുടെ സഹോദരർക്ക് അഭിവാദനമർപ്പിക്കുന്നു. ഇതോടൊപ്പം അയക്കുന്ന പകർപ്പ് വ്യക്തമാക്കുന്നതുപോലെ, നിങ്ങൾ ഞങ്ങളുടെ സഹോദരരാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് നിങ്ങളുടെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മുൻപ് ഒരു കത്തയച്ചിരുന്നല്ലോ. ഓനിയാസ് ദൂതനെ ആദരപൂർവ്വം സ്വീകരിക്കുകയും സഖ്യത്തിന്റെയും സൗഹൃദത്തിന്റെയും വ്യക്തമായ പ്രഖ്യാപനമടങ്ങുന്ന ആ കത്ത് കൈപ്പറ്റുകയും ചെയ്തു. ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ലെങ്കിലും നിങ്ങളുമായുള്ള സാഹോദര്യവും സൗഹൃദവും നവീകരിക്കുന്നതിന് ആളയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ ഞങ്ങൾക്ക് കത്തയച്ചിട്ട് ഏറെക്കാലം കഴിഞ്ഞിരിക്കയാൽ നാം തമ്മിൽ അകൽച്ചയുണ്ടാകാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങൾ നിങ്ങളെ ഓരോ അവസരത്തിലും തിരുനാളുകളിലും മറ്റു വിശേഷ ദിവസങ്ങളിലും ബലിയർപ്പണത്തിലും പ്രാർത്ഥനകളിലും നിരന്തരം അനുസ്മരിക്കുന്നു. സഹോദരരെ അനുസ്മരിക്കുക ഉചിതവും ന്യായവുമാണല്ലോ. നിങ്ങളുടെ മഹത്വത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു. ഞങ്ങളെയാകട്ടെ ഏറെ പീഡനങ്ങളും യുദ്ധങ്ങളും വലയം ചെയ്തിരിക്കുന്നു. ചുറ്റുമുള്ള രാജാക്കന്മാർ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരികയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ മറ്റു സഖ്യകക്ഷികളെയോ സുഹൃത്തുക്കളെയോ ഈ യുദ്ധങ്ങളുടെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. സ്വർഗത്തിൽ നിന്ന് വരുന്ന സഹായം ഞങ്ങൾക്കുണ്ട്. ശത്രുവിൽ നിന്ന് ഞങ്ങൾ രക്ഷ നേടി. അവർ ലജ്ജിതരായി. റോമാക്കാരുമായുള്ള ഞങ്ങളുടെ മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് അന്തിയോക്കസിന്റെ മകൻ നുമേനിയൂസിനെയും ജാസന്റെ മകൻ അന്തിപാത്തറിനെയും ഞങ്ങൾ തിരഞ്ഞെടുത്തയച്ചിരിക്കുന്നു. നിങ്ങളുടെ അടുത്തുവന്ന് അഭിവാദനമർപ്പിക്കുന്നതിനും നമ്മുടെ സാഹോദര്യം നവീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ഈ കത്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നതിനും ഞങ്ങൾ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ദയവായി ഞങ്ങൾക്ക് ഇതിന് മറുപടി തരുവിൻ. ഓനിയാസിനയച്ച കത്തിന്റെ പകർപ്പ് ഇതാണ്. സ്പാർത്തായിലെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മംഗളം ആശംസിക്കുന്നു. സ്പാർത്താക്കാരും യഹൂദരുടെ സഹോദരരാണെന്നും അബ്രഹത്തിന്റെ വംശത്തിൽപ്പെട്ടവരാണെന്നും രേഖകളിൽ കാണുന്നു. ഇതറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ക്ഷേമം അറിയിച്ചാലും ഞങ്ങൾക്ക് എഴുതാനുള്ളത് ഇതാണ്. നിങ്ങളുടെ കന്നുകാലികളും വസ്തുവകകളും ഞങ്ങൾക്കുള്ളതാകുന്നു. ഞങ്ങളുടേത് നിങ്ങൾക്കുള്ളതും. ഈ വിവരം നിങ്ങളെ അറിയിക്കണമെന്ന് ദൂതന്മാരോട് ഞങ്ങൾ ആജ്ഞാപിച്ചിട്ടുണ്ട്. ദമത്രിയൂസിനെതിരെ യുദ്ധം. ദമത്രിയൂസിന്റെ സേനാധിപന്മാർ മുമ്പത്തേക്കാൾ വലിയൊരു സൈന്യവുമായി തനിക്കെതിരെ വീണ്ടും പടയ്ക്ക് വന്നിട്ടുണ്ടെന്ന് ജോനാഥാൻ കേട്ടു. ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട്
ഹാമാത്ത് പ്രദേശത്ത് വെച്ച് അവൻ അവരുമായി ഏറ്റുമുട്ടി. തന്റെ രാജ്യം ആക്രമിക്കാൻ അവൻ അവർക്ക് അവസരം നൽകിയില്ല. അവൻ അവരുടെ പാളയത്തിലേക്ക് ചാരന്മാരെ അയച്ചു. രാത്രിയിൽ യഹൂദരുടെ മേൽ ചാടി വീഴാൻ ശത്രു ഒരുങ്ങി നിൽക്കുകയാണെന്ന് അവർ അവന് വിവരം നൽകി. സൂര്യാസ്തമയമായപ്പോൾ രാത്രി മുഴുവൻ യുദ്ധത്തിന് തയ്യാറായി. ആയുധവുമേന്തി ജാഗരൂകതയോടെ നിൽക്കാൻ ജോനാഥാൻ തന്റെ സേനകളോട് ആജ്ഞാപിക്കുകയും പാളയത്തിനു ചുറ്റും ഉപരക്ഷാസേനയെ ഏർപ്പെടുത്തുകയും ചെയ്തു. ജോനാഥാനും സൈന്യവും യുദ്ധസജ്ജരാണെന്ന് കേട്ട് ശത്രുക്കൾ ഭയചകിതരും നഷ്ടധൈര്യരുമായി. പാളയത്തിൽ വിളക്ക് കൊളുത്തിയിട്ട് അവർ പിൻവാങ്ങി. വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നത് കാണുകയാൽ ജോനാഥാനും സൈന്യവും നേരം പുലരുന്നതുവരെ ഇക്കാര്യം അറിഞ്ഞില്ല. ജോനാഥാൻ പിന്തുടർന്നുവെങ്കിലും അവർ എലുത്തെരൂസ് നദി കടന്നിരുന്നതിനാൽ അവരെ മറികടക്കാൻ കഴിഞ്ഞില്ല. ജോനാഥാൻ സബതിയർ എന്നറിയപ്പെട്ടിരുന്ന അറബികളെ ആക്രമിച്ച് കീഴടക്കുകയും അവരെ കൊള്ളയടിക്കുകയും ചെയ്തു. പാളയം വിട്ട് അവൻ ദമാസ്കസിലെത്തുകയും ആ പ്രദേശത്തിലൂടെ മുന്നേറുകയും ചെയ്തു. ഷിമയോൻ, അസ്കലോണും അതിനടുത്തുള്ള ശക്തി കേന്ദ്രങ്ങളും വരെ രാജ്യത്തുടനീളം മുന്നേറി. അവൻ ജോപ്പായിൽ കടന്ന് ഓർക്കാപ്പുറത്ത് അത് അധീനമാക്കി. ഡെമത്രിയൂസ് അയച്ചിരുന്ന സൈന്യത്തിന് കോട്ട വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നുവെന്ന് അവൻ കേട്ടിരുന്നു. അതിന്റെ സംരക്ഷണത്തിനായി ഒരു കാവൽ സേനയെ അവൻ നിയോഗിച്ചു. ജെറുസലേം സുരക്ഷിതമാക്കുന്നു. ജോനാഥാൻ തിരിച്ചുവന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി യൂദയായിൽ ശക്തിദുർഗങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ജെറുസലേമിന്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുക, സൈന്യത്തിന് ക്രയവിക്രയം നടത്താനാകാത്ത വിധം നഗരത്തെ ഒറ്റപ്പെടുത്തുവാൻ, അതിനും കോട്ടയ്ക്കും ഇടയിൽ ഉയർന്ന മതിൽ നിർമ്മിക്കുക എന്നിവയെക്കുറിച്ചും അവർ ആലോചിച്ചു. നഗരനിർമ്മാണത്തിനായി അവർ ഒന്നിച്ചുകൂടി. കിഴക്കുവശത്തെ താഴ്വരയിലുണ്ടായിരുന്ന മതിലിന്റെ ഒരു ഭാഗം നിലംപതിച്ചിരുന്നു. കഫേനാഥ എന്നറിയപ്പെടുന്ന ആ ഭാഗം അവർ പുനരുദ്ധരിച്ചു. ഷിമയോൻ ഷിഫേലായിലെ ആദീദ നിർമ്മിച്ചു. ഓടാമ്പലുള്ള വാതിലുകൾ വെച്ച് അതിനെ സുരക്ഷിതമാക്കി. ജോനാഥാൻ ശത്രുകരങ്ങളിൽ. ഏഷ്യയുടെ രാജാവായി കിരീടം ധരിക്കുന്നതിനും അന്തിയോക്കസ് രാജാവിനെതിരെ കരമുയർത്തുന്നതിനും ട്രിഫോ ശ്രമിച്ചു. ജോനാഥാൻ അത് സമ്മതിക്കുകയില്ലെന്നും തനിക്കെതിരെ യുദ്ധത്തിന് വന്നേക്കുമെന്നും അവൻ ഭയപ്പെട്ടു. തന്മൂലം ജോനാഥാനെ പിടികൂടി വധിക്കുന്നതിന് അവസരമന്വേഷിച്ച് അവൻ സൈന്യവുമായി ബേറ്റ്ഷാനിലെത്തി. സമർത്ഥരായ 40,000 യോദ്ധാക്കളുമായി അവനെ നേരിടാൻ ജോനാഥാൻ ബേറ്റ്ഷാനിലെത്തി. വലിയൊരു സൈന്യവുമായാണ് അവൻ വരുന്നതെന്ന് കണ്ട് ട്രിഫോ അവനെതിരെ കരമുയർത്താൻ ഭയപ്പെട്ടു. ട്രിഫോ ആദരപൂർവം അവനെ സ്വീകരിക്കുകയും സുഹൃത്തുക്കളോട് അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും ചെയ്തു. അവന് സമ്മാനങ്ങൾ നൽകുകയും തന്നോടെന്ന പോലെ വിധേയത്വം പുലർത്താൻ സൈന്യത്തിനും സുഹൃത്തുക്കൾക്കും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അവൻ ജോനാഥാനോട് പറഞ്ഞു, "നാം യുദ്ധത്തിലല്ലാതിരിക്കെ ഈ ആളുകളെ നീ എന്തിനു ബുദ്ധിമുട്ടിച്ചു? ഏതാനും പേരെ നിന്നോടൊത്ത് നിർത്തിയിട്ട് മറ്റുള്ളവരെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കുക. എന്നിട്ട് എന്നോടൊപ്പം ടോളമൈസിലേക്ക് വരിക. ഞാൻ അതും മറ്റു ശക്തിദുർഗങ്ങളും ശേഷിക്കുന്ന സൈന്യത്തെയും ഉദ്യോഗസ്ഥന്മാരെയും നിനക്കു വിട്ടുതരാം. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളാം. ഇക്കാര്യം സാധിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്." ജോനാഥാൻ അവനെ വിശ്വസിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തു. അവൻ സൈന്യത്തെ തിരിച്ചയച്ചു. അവർ യൂദാദേശത്തേക്ക് മടങ്ങി. 3,000 പേരെ അവൻ തന്നോടൊത്ത് നിർത്തി. അതിൽ 2,000 പേരെ ഗലീലയിൽ നിയോഗിച്ചു. 1,000 പേർ അവനെ അനുഗമിച്ചു. ജോനാഥാൻ ടോളമൈസിൽ വന്നയുടനെ അവിടുത്തുകാർ കവാടങ്ങളടച്ച് അവനെ പിടികൂടി. അവനോടൊപ്പം അകത്ത് കടന്നവരെയെല്ലാം അവർ വാളിനിരയാക്കി. ജോനാഥാന്റെ യോദ്ധാക്കളെ നശിപ്പിക്കുന്നതിനായി ട്രിഫോ ഗലീലയിലേക്കും മഹാസമതലത്തിലേക്കും ഭടന്മാരെയും കുതിരപ്പടയാളികളെയും അയച്ചു. ജോനാഥാൻ പിടിക്കപ്പെട്ടുവെന്നും അവനോടൊത്തുണ്ടായിരുന്ന ഭടന്മാർ കൊല്ലപ്പെട്ടുവെന്നും മനസ്സിലാക്കിയ അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് യുദ്ധസജ്ജരായ വ്യൂഹങ്ങളായി മുന്നേറി. അവർ ജീവനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണെന്ന് മനസ്സിലാക്കി അവരെ അനുധാവനം ചെയ്തിരുന്നവർ പിന്തിരിഞ്ഞു. അവരെല്ലാം സുരക്ഷിതരായി യൂദാദേശത്തെത്തി. ജോനാഥാനെയും അവനോടൊത്തുണ്ടായിരുന്നവരെയും കുറിച്ച് അവർ വിലപിച്ചു. അവർ അത്യധികം ഭയപ്പെട്ടു. ഇസ്രായേലിയർ മുഴുവൻ അഗാധമായി ദുഃഖിച്ചു. അവർക്ക് നേതാവോ വിമോചകനോ ഇല്ല. അതിനാൽ നമുക്കവരോട് യുദ്ധം ചെയ്ത് മനുഷ്യകുലത്തിൽ നിന്ന് അവരുടെ ഓർമ്മ തന്നെ മായച്ചു കളയാമെന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ജനതകൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു.